നമസ്കാരം. സ്പ്രിംഗ്ലർ ഈ പേര് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മൾ കേട്ട് പരിചയിച്ചതാണ്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഒന്നാം പിണറായി സർക്കാർ ഒരു വർഷം മുമ്പ് ഡാറ്റ വിശകലനത്തിനായി സ്പ്രിംഗ്ലറിനാണ് കരാർ നൽകിയത്. എന്നാൽ ഇത് വൻ വിവാദമായതോടെ ഇവർ പിൻവാങ്ങുകയായിരുന്നു. ഇപ്പോൾ സ്പ്രിംഗ്ലറിനെ കുറിച്ചുള്ള വാർത്ത മറ്റൊന്നാണ്. അമേരിക്കയിലെ പ്രശസ്തമായ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരികൾ ലിസ്റ്റ് ചെയ്ത രണ്ടാമത്തെ ദിവസം ടെക് കമ്പനിയായ സ്പ്രിംഗ്ലറിന്റെ സ്ഥാപകനും മലയാളിയുമായ രാജി തോമസ് ശതകോടീശ്വരനായിരിക്കുകയാണ്. രണ്ടാം ദിവസം ഓഹരി വില 12% ഉയർന്ന് $19.64 ആയതോടെയാണ് രാജി തോമസിന്റെ ആസ്തി മൂല്യം $104 കോടിയിലെത്തിയത്. ഇതിന്റെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 7,700 കോടി രൂപയാണ്. 2009 രാജി തോമസിന്റെ നേതൃത്വത്തിൽ ന്യൂയോർക്ക് ആസ്ഥാനമായി ആരംഭിച്ച സോഫ്റ്റ്വെയർ ആസ് എ സർവീസസ് കമ്പനിയാണ് സ്പ്രിംഗ്ലർ. കമ്പനികളുടെ സാമൂഹിക മാധ്യമങ്ങളിലെ സാന്നിധ്യം ശക്തിപ്പെടുത്താനായി തുടങ്ങിയ സംരംഭം ഇന്ന് ഈ മേഖലയിലെ ഡാറ്റ ഗവേഷണം, വിശകലനം, വിപണനം എന്നീ മേഖലകളിലും കൈകാര്യം ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ ബഹുരാഷ്ട്ര കമ്പനികൾ ഉപയോഗിക്കുന്നത് സ്പ്രിംഗ്ലറിന്റെ സോഫ്റ്റ്വെയറുകളാണ്. പോണ്ടിച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിടെക് ബിരുദം നേടിയ ശേഷം മറ്റ് പല കമ്പനികളിലും ജോലി ചെയ്ത ശേഷമാണ് രാജി തോമസ് സ്പ്രിംഗ്ലറിന് തുടക്കമിട്ടത്. ഏതാനും സ്റ്റാർട്ടപ്പുകളിൽ മൂലധന നിക്ഷേപം നടത്തിയിട്ടുള്ള രാജി തോമസ് എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവുമാണ്. കമ്പനികളുടെ ഓഹരികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത പൊതുജനങ്ങൾക്ക് പങ്കാളിയാകാൻ അവസരമൊരുക്കുക എന്നത് തന്റെ സ്വപ്നമായിരുന്നു എന്നും തങ്ങൾ പ്രവർത്തിക്കുന്ന കസ്റ്റമർ എക്സ്പീരിയൻസ് മാനേജ്മെന്റ് എന്ന വ്യവസായ മേഖലയ്ക്ക് വലിയ സാധ്യതയാണ് ഉള്ളതെന്നും രാജി തോമസ് പറയുന്നു.